എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്ന ഒരു കിടക്കാഴ്ച സോളോ വാസ്കോർ അങ്ങനെ മഞ്ഞ് ഗെയിപ്പിനാണ് നേരം വന്ന പീക്കിലങ്ങനെ വെച്ച് പിടിച്ച് എന്തായാലും ഇവിടെയാണെങ്കിൽ ബാക്കിലാണെങ്കിൽ ഒരു ഇനിമണെങ്കിൽ പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കണം. അത് മാത്രം ഫ്രണ്ടിലും കൂടി ഇനിമ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് ഒരു പിടുത്തൂല. എന്നാലും ലൂട്ടങ്ങളൊക്കെ തൂത്ത് വരട്ടെയും നേരെ തറവാടിലേക്ക് വെച്ച് പിടിച്ച്, പക്ഷെ ഒറ്റ എനിമിനെ കണ്ടതേ ഇല്ല. നോക്കുന്ന സമയത്ത് ആരും ഓട്ടി വരുന്നു, പെട്ടെന്ന് തന്നെ പുല്ലിട്ട് നോക്കുമ്പോൾ അവനാണെങ്കിൽ ടയറിൽ തുള്ളിയിട്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കണം. എൻ്റെ മന ബാക്കിലേ വന്ന് അടിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. നേരെ തിരിച്ചോടി നോക്കുമ്പോൾ ചെക്കനാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. എടാ കില്ലാടി കൂട്ടാറും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെക്കൻ എന്തായാലും എന്നെ കണ്ടിട്ടുണ്ട്. ചുറ്റി വളഞ്ഞു വരുന്നു, ബെഡമ്മന പാടാം ഓടിയിരുന്നു. അടിച്ച് തല പൊളിച്ചായിരുന്നു, ശരി എന്നാം അടിച്ച് തല പൊളിച്ചിട്ട് അതിൽ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നു. അവൻ ടീമായിട്ടാണെങ്കിൽ വീണ്ടും എം ബി ഫോർട്ട് വെച്ചിട്ട് അവിടെ നടക്കുന്നു ഇവിടെ നടക്കുന്നു. എന്നാലും ഇങ്ങോട്ട് വരുന്നതായിരിക്കും വീണ്ടും പുല്ലിട്ടായിരുന്നു. മൊന്നെ സർപ്രൈസ് എന്നറിയില്ല. നേരെ നോക്കിക്കൊണ്ടുമ്പോൾ ചെക്കൻ തിരിച്ചോടിയും ഓക്കെ അങ്ങനെ സൈലോട്ട് പോകുന്നതല്ല കാണിച്ചിട്ട് വീണ്ടും തിരിച്ചൊഴിട്ട് ഒരു ഗ്യാപ്പ് അടിച്ചെടുക്കാൻ നോക്കുന്ന സമയത്ത് എൻ്റെ മോനെ ചെക്ക ഹെഡ്ഷൂട്ട് അടിച്ചു. പക്ഷെ നമ്മൾ അതൊക്കെ മേലെയായിരുന്നു. അവൻ്റെ ഫുള്ളായിട്ട് തലയടിച്ച് പൊളിച്ചിട്ട് ആ കില്ലിങ് കൂടി കംപ്ലീറ്റ് ചെയ്ത് ഫുൾ സ്കോഡ് വൈപ്പ് 2 കിലോ അടിച്ച് മാറിയിട്ടുണ്ട്. പിന്നെല്ലാം എന്നാലും സൈഡിലും കൂടിയും ഒരു എനിമയാണെങ്കിൽ മെല്ലെ പോയി റിവൈവ് അടിച്ചിരിക്കുകയാണ്. എന്നാലും ഇവിടെ ടീം ഇറങ്ങുമോ ഇല്ലെന്ന് ഒരു പിടുത്തില്ല. ചിലപ്പോൾ ഇറങ്ങും, ചില മണ്ടന്മാർ നേരെ വന്നിട്ട് ഫ്രണ്ട് തുള്ളുന്നായിരിക്കും. അതല്ലെങ്കിൽ ഉറപ്പായിരും ഇവിടെ ഒരു അടി കണ്ടോണ്ടെങ്കിൽ ഈ സൈഡിൽ എവിടെ ഇറങ്ങാനേ ഒരു ചാൻസ് ഇല്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്ലേസ് പോയിട്ട് ഇറങ്ങാനും ചാൻസ് ഉണ്ട്. ഓക്കെ എന്നാൽ ലെവൽ 3 വെസ്റ്റ് ഉണ്ടായിരുന്നു, കീയും കൂടി കിട്ടി. പിന്നെന്താ വേണേ, നേരെ സൈഡിൽ പോയിട്ട് അവർ എനിമിനെ നോക്കിയും കാണാൻ വേണ്ടി പറ്റില്ല. അവൻ പിന്നെ റിവൈവ് അടിച്ചിട്ട് അവൻ അവൻ്റെ പാട്ടിന് പോയി. നമുക്ക് വിടാൻ വേണ്ടി പറ്റുമോ? നമ്മളൊരു കീ ഉണ്ടല്ലോ, കീ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിൽ ഒരു എനിമിയും ഓടിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് നോക്കി ആ ടവറിന് മുകളിൽ വല്ല എനിമി ഉണ്ടോ എന്നാണ്. കാരണം ഓടിപ്പോകുമ്പോൾ തന്നെ തലയടിച്ച് ഓടിച്ചാലോ. പക്ഷെ ടവറിന് മുകളിൽ എനിമിയില്ല, സൈഡിലാണെങ്കിൽ രണ്ടുപേരെയും അടിച്ചടിച്ച് എൻ്റെ മോനെ ഹെഡ്ഷൂട്ട് അണ്ണാ ചെയ്യും. എൻ്റെ മോനെ ജസ്റ്റ് മിസ് 68 ഹെഡ്ഷൂട്ട് കയറിയില്ലെങ്കിൽ മോനെ എൻ്റെ ബ്ലാക്ക് കൂടൻ ചത്തേനെ. ഇതിനെ ചെക്കനാണെങ്കിൽ അടിച്ച് തല പൊളിച്ചാൽ കില്ലാണെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. അവൻ്റെ ടീമാണെങ്കിൽ സൈഡിലൂടെ ഓടിക്കൊണ്ടിരിക്കണോ, കാര്യം വീടിനകത്തുണ്ടോ ഇല്ലെന്ന് ഒരു പിടുത്തൂല. ഈ ഗ്യാപ്പിൽ ചിലപ്പോൾ റിവൈവ് അടിക്കാൻ വേണ്ടി പോയാലോ. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഒരു വെന്നിമേഷനകത്ത് പോയി നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് വരുന്ന സമയത്ത് തലയടിച്ച് കൊടുക്കാറ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കൻ ഇവിടെ പോയി എനിക്കും വലിയ പിടുത്തൂല. നോക്കിക്കൊണ്ടിരുമ്പോൾ ഒരു എനിമിയും കൂടി സ്ഥലത്തോട്ട് ഓടിയിരുന്നു. എൻ്റെ മോനെ ചെക്കൻ അങ്ങ് മുകളിലോട്ട് കയറുമോ ഇല്ലെന്ന് ഒരു പിടുത്തൂല. എന്നാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ചെക്കൻ മുകളിലോട്ട് കയറുകയാണോ എന്ന് ഡൗട്ടുണ്ടേ. ഓക്കെ എൻ്റെ മോനെ മാക്സ് കൂട്ടൻ, മാക്സിൽ നിന്ന് കിട്ടിയാലും ഫ്രീ റിവാർഡ് കിട്ടിയാലും ബണ്ടിലാണ് മാക്സ് കൂട്ടൻ. നേരെ ഓടിക്കൊണ്ടിരുന്ന ചെക്കൻ മെല്ലെ പോയിട്ടും ഇവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ അവൻ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു കൂസലുമില്ലാതെ മെല്ലെ പോയിട്ട് റിവൈവ് അടിക്കാനുള്ള ടോക്കൻ തപ്പുന്നു. ഏതാടാ നീ നോക്കുന്ന സമയത്ത് ഒരുത്തനും കൂടി പറന്നിറങ്ങിയിരിക്കുകയാണ്. നേരെ അവനെയും കൂടി തലയടിച്ചൊളിച്ച എൻ്റെ മോനെ ഇവിടുന്ന് അതിൻ്റെ മുകളിൽ കണ്ടില്ല. നേരത്തെ ഒരു എനിമി സൈലൂടെ ഓടിപ്പോയില്ലേ, അവൻ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അടി പൊളി സാധനം. എന്നാലും കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. 5 കിലോ സെറ്റ് ചെയ്യും. അവൻ മാത്രമല്ല ടവറിൻ്റെ മുകളിൽ എനിമിയുണ്ട്, സൈഡിൽ എൻ്റെ മോനെ ബാക്കിൽ എനിമിയും. ഇവനെ ഇവിടുന്ന് ഓടി വന്നേ അതേ സ്പീഡിൽ തിരിച്ചോടിപ്പോയി ഞെക്കി പിടിച്ച് അവനെ കൊന്നായിരുന്നു. പിന്നെ എന്തിനാ മൊത്തം ഇൻഹിലർ വെച്ചിരിക്കുന്നത്? ഓടിപ്പോയി കുറച്ച് നേരം ഓടി അതേ സ്പീഡിൽ തിരിച്ചു വന്നിട്ട് ഞെക്കി പിടിച്ച് അവനെ കൊന്നായിരുന്നു. ചെക്കൻ ഉറപ്പായിരുന്നു വെറവറാന്ന് വറച്ചാണ്. കിട്ടിക്കാച്ച് സർപ്രൈസ് ആയിരിക്കും. മീനെല്ലാം ഏജാതെയും എന്നാലും അവനെയും കൂടി കൊന്നായിരുന്നു. പക്ഷെ രണ്ടുപേരും കൂടി ബാക്കിയിട്ട് ഒരുത്തൻ ടവറിൻ്റെ മുകളിലേയും ഒരുത്തനങ്ങ് ലോങ്ങിൽ ഓസിക്കലടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവനെയും കൊണ്ട് വരുന്നുണ്ടോ എന്നറിയത്തില്ല. ടവറിൻ്റെ മുകളിൽ നിൽക്കുന്ന എനിമണങ്ങൾ തുള്ളുന്നുണ്ടോ നോക്കുന്ന സമയത്ത് സൈഡ് നമുക്ക് എനിമി നോക്കി നിന്ന് കണ്ടില്ല, കുരിപ്പുണ്ടാവും. നേരെ കണ്ടു അടിച്ച് തല പൊളിച്ചു. മീനെല്ലാം അവനാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന എനിമീനെ തല നോക്കുകയാണോ എന്ന് ഡൗട്ടുണ്ട്. ഓക്കെ എന്നായിരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാൽ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റേം. ഇവനെ തായറക്കാൻ വേണ്ടി ഒരേ ഒരു ട്രിക്ക് മാത്രമേ ഉള്ളൂ, ഓടി രക്ഷപ്പെടും. ഓടി രക്ഷപ്പെടുന്നവരെ കാണിച്ചു. ചെക്കൻ മെല്ലെ തുള്ളി ഇറങ്ങി ആരോട് മെല്ലെ പോയി ലൂട്ടടിക്കാൻ വേണ്ടി നോക്കുകയായിരുന്നു. നമ്മൾ ഇടുമോ? നേരെ തിരിച്ചു വന്നിട്ട് അങ്ങ് ഞെക്കി പിടിച്ചിട്ട് അവനെയും കൂടി കൊന്നായിരുന്നു. പിന്നെ മോനെ കണ്ടോ എന്നിട്ട് MB40 ഒരു വെട്ടിച്ചില്ലി ഇമോട്ട് ഇട്ടിട്ടുണ്ട്. ഏറ്റാദ്യം എന്നാൽ സെറ്റായിരുന്നു. നമ്മൾ പണ്ട് OP അല്ലേ. നേരെ അവനെയും കൂടി കൊന്ന് സ്കോഡ് വൈപ്പ് എടുത്തിട്ട് 8 കിലോ അടിച്ച് വേണ്ടേ. വീണ്ടും സ്കാനറിൽ നോക്കി പോകുന്ന സമയത്ത് എൻ്റെ മോനെ കടന്നൽ കൂട് പോലെ ഒരു ഫുൾ സ്കോഡ് ഒരുമിച്ച് നിൽക്കുന്നു. ഒരു രക്ഷയില്ല, പോയ സ്പീഡ് തന്നെ തിരിച്ചോടിയും. കാരണം സൈഡിലും കൂടി ഫുൾ എനിമിയും. എവിടെ നോക്കിയാലും എനിമീസ് മാത്രം 14 പേര് തായുണ്ട് എന്ന് എനിക്ക് തോന്നി. കാരണം അത്രയും സൗണ്ട് ഒരുത്തനും കൂടി എൻ്റെ മോനെ അടിച്ച് തല പൊളിച്ചു. എന്നാലും സെറ്റാണ്. ഈ ഒരു ഏരിയയിലായിട്ട് എവിടെയൊക്കെ ഫുൾ എനിമിയാണ് നോക്കി നിന്നില്ലെങ്കിൽ മിക്കവാറും അടിച്ചുപോലും ഒരു ഗ്ലൂ ആളും കൂടി ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. കാരണം ഒരുമിച്ച് എനിമീസൊക്കെ ഓടി വന്നേനാം ഞെക്കി പിടിച്ച് കൊല്ലുന്നതായിരിക്കും. അതിൽ തായ കണ്ടില്ല, ഫുൾ എനിമി കണ്ടില്ല. മാപ്പ് നോക്കി കാണാൻ വേണ്ടി പറ്റും. ഒത്തിരി എനിമിയും ഒരു രക്ഷയില്ല, കണ്ടില്ല. പുറത്തിറങ്ങാൻ അടിച്ച് പൊളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഒരു രക്ഷയില്ല. ഓക്കെ എന്നാലും ഒരുത്തരം നോക്കിയിട്ടായിരുന്നു, പക്ഷെ ഒരു കാര്യമില്ല. ഓസിക്കലടിച്ചു,
പറഞ്ഞിട്ട് കാര്യമില്ല, കില്ല് പോയി. ഓക്കെ, എന്നാലും ഇവന്മാർ ഗ്ലൂ ആൾ പൊളിച്ചിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ സമയത്ത് ഇവിടെ നിന്ന് ക്യൂ സൗണ്ട് ഇരുന്ന് ഇവിടെ തുള്ളാണ് താഴത്തോട് തുള്ളിയാലോ നോക്കി. കണ്ടില്ല താഴെന്നൊക്കെ ഗ്രേനേഡൊക്കെ തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കണം. ഒരു ഫുൾ സ്കൂൾ ഉണ്ടോന്ന് അറിയത്തില്ല. ഓക്കെ, ഗ്ലൂ ആളുടെ ബാക്കിൽ എനിമിയില്ലാന്ന് എനിക്ക് തോന്നുന്നു. കണ്ടില്ല, അവിടെ നിന്ന് അടിക്കുന്നു, ഇവിടെ നിന്ന് അടിക്കുന്നു, ഇവിടെ നിന്നൊക്കെ അടിച്ചുകൊണ്ടിരുന്നു. ഗ്ലൂ ആളൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കണം. ഓരോരുത്തന്മാരും വന്നിട്ട് ഗ്ലൂ ആൾ പൊളിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുവാടാ സലാണ് ഒരു എനിമിയും അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കണ്ടില്ല പുറത്ത് നിൽക്കുന്ന ആൾ അവസ്ഥ ഉണ്ടോ? നിൽക്കുന്നതേ ഓർമ്മയുള്ളൂ, ചത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എട്ട് പേരും കൂടെ ബാക്കിയുള്ളൂ. ഞാൻ തായ് ഇറങ്ങിയതേയില്ല. സോണി വരുന്നേരം നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നല്ല പതുക്കെ കളിച്ചാലേ മോനെ ബൂയ കിട്ടത്തില്ലും. അതുകൊണ്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗ്ലൂ ആളൊക്കെ 13 ഗ്ലൂ ആണ്ട്, ലൂട്ടൊക്കെ സെറ്റാണ്, ഒരു പ്രശ്നവുമില്ല. സൈലാണെങ്കിൽ ഒരു എനിമിയാണ് അതിൻ്റെ പുറത്ത് നിൽക്കുന്നത്. എൻ്റെ മോനെ തുള്ളി പോന്നു, നേരെ അടിച്ചടിച്ച് അണ്ണാച്ചി ഹെഡ്ഷൂട്ട് കയറാവരെ നേരെ വിളിച്ച് കയറ്റി. എൻ്റെ മോനെ ഒരു ഹെഡ്ഷൂട്ട് ഒരു മിന്നായം പോലെ പോലും കയറിയില്ല അവസ്ഥയായിരുന്നു. ഓക്കെ, ഒരുത്തനും കൂടിയും അവനും കുറച്ച് ഡാമേജ് കൊടുത്ത് വെച്ചു. എന്നാൽ 27-27 പോയപ്പം ചെക്കാണ് കറങ്ങി പോകുന്നു. എന്തുവാടാ ചെയ്യുന്നേ, മിക്കവാറും ചാവും എൻ്റെ മോൻ. എന്നാലും അവനാണെങ്കിൽ വേറെ ഏതൊരു എനിമാണെങ്കിൽ ഞെക്കിക്കൊന്നു എന്ന് എനിക്ക് തോന്നും. സോണിൻ്റെ പുറത്തേക്ക് ഓടി പോകുന്നതേ കണ്ടുള്ളൂ. എന്നാലും ചത്തും. ഓക്കെ, എന്നാലും വീണ്ടും നാല് പേരെ എവിടെയും നോക്കുന്ന സമയത്ത് ഒരുത്തനും ഓടുന്നു. എൻ്റെ മോനെ ചെക്കൻ്റെ ലക്ക് നോക്കട്ടെ, ഹെഡ്ഷൂട്ടേ കയറിയില്ല. സാധാരണ ഓടിയിരുന്ന എനിമീസിനൊക്കെ പെട്ടെന്ന് ഹെഡ്ഷൂട്ട് കയറുന്നതായിരിക്കും. എന്നാലും ചുറ്റി വളഞ്ഞിനി മാം, ഒരുത്തനങ്ങ് സൈഡിൽ നിന്ന് ഈ റേഞ്ചിൽ M8 വെച്ച് നിൽക്കുന്നു, ഒരു രക്ഷയില്ല. അടിപൊളി സാധനം. ഇനി കൈമ്രാണെങ്കിൽ M8 കയറി വന്നതാണോ എന്ന് അറിയത്തില്ല. ഓക്കെ, എന്നാലും വെയിറ്റ് ചെയ്യാം, നമുക്ക് ആരും അടിക്കണമെന്ന് ഒരു പിടുത്തില്ല. ഫുൾ എനിമിയാണ്, കാരണം തായ് എനിമീൻ്റെ സൈഡിൽ എനിമീൻ്റെയും ഒരുത്തനങ്ങ് താഴെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കണം. ഈ ഗ്യാപ്പ് പോയിട്ട് ഓസിക്കൽ അടിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ടവറിനെ താഴെ നിൽക്കുന്നു. എൻ്റെ മോനെ അടിച്ചുപൊളിച്ചു. പിന്നല്ല എജ്ജാതി വെസ്റ്റില്ല, അടിച്ച അവനെയും കൂടി കൊന്ന്. ഇനി 3 പേരും കൂടി ബാക്കിയിടും. ആര് 3 പേരും കണ്ടുപിടിച്ചാൽ മാത്രമേ സേഫായിട്ട് കളിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ബാക്ക് നടിക്കുന്നതായിരിക്കും. എൻ്റെ മോൻ എന്തുകൊണ്ട് എല്ലാം തന്നെ എന്നെ മാത്രം നോക്കി അടിച്ചുകൊണ്ടിരിക്കണം. ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മളടിക്കുന്നു. ഓക്കെ, എന്നാലും എവിടെയാണ് എനിമിയിലെന്ന് അറിയത്തില്ല. ഒരുത്തണെങ്കിൽ എന്തായാലും ഗ്ലൂവാൻ്റെ ബാക്കിൽ നിന്ന് ഓടി വന്നു. അടിച്ചടിച്ചടിച്ചൊക്കെ നല്ല ഡാമേജ്. വീണ്ടും പുലിട്ട് അങ്ങ് ഞെക്കി പിടിച്ച് അവനെ നോക്കിട്ടു. പിന്നല്ല പെട്ടെന്ന് തന്നെ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തു. ഇതിനും വലിയൊരു മണ്ടത്തനം വേറെ ഇല്ലായിരുന്നു. കാരണം ഗ്ലൂ ആയിട്ടിട്ട് മാത്രം അടിച്ചാൽ മതിയായിരുന്നു, പക്ഷെ വലിയ മണ്ടത്തനായി പോയി. എന്നാലും പണി കിട്ടിയും, കാരണം മെഡിക്കറ്റ് ഇല്ലായിരുന്നു. ഞാനങ്ങ് ശ്രദ്ധിച്ചതുമില്ല മെഡിക്കറ്റ് ഇല്ലാതെ. അവസ്ഥ എന്ന് ഒറ്റ മെഡിക്കറ്റ് 2 പേര് എന്ത് ചെയ്യണം? ഒരുത്തനാണെങ്കിൽ സൈഡിൽ അവൻ M8 മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ബുള്ളറ്റ് കഴിഞ്ഞാണ്. M8 വെച്ച് ഞെക്കളാ ഞെക്കളാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല, കാരണം റേഞ്ച് കിട്ടാത്തതുകൊണ്ട് വലിയ ഡാമേജ് വരത്തില്ല. പക്ഷേ മെഡിക്കറ്റ് ഇല്ലല്ലോ, എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 171 HP എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. എല്ലാം തന്നെ എനിമി ചെയ്യും. എന്നാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലാക്ക് കൂട്ടാണെങ്കിലോ തുള്ളി തുള്ളി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്താകുമോ എന്തോ. ഓക്കെ, എന്നാലും വെയിറ്റ് ചെയ്യാം, നമുക്ക് എന്തായാലും 10 കളിക്കാം. ഇവന്മാർ തമ്മിൽ അടിക്കുമ്പോൾ നോക്കുന്ന സമയത്ത് രണ്ടിൻ്റെ ഇടയിൽ പോലും ഞാൻ പെട്ടു. സൈഡിലും കൂടി എനിമിയിൽ, എന്നാലും അവനടിച്ചാൽ എനിക്കിവിടെ കിട്ടത്തില്ല. കാരണം M8 ആണ് അവനെ കൈമിലുള്ളത്. അതുകൊണ്ട് അടിച്ചിട്ട് വലിയ കാര്യമില്ല. എന്നാലും ഇവിടെ സേഫായി നിൽക്കുന്ന സമയത്താണ് ഗ്രേനേഡ് കൊണ്ട് എറിഞ്ഞുകൊണ്ടിരുന്നത്. എന്തുവാണ് അവനാണെങ്കിൽ ഓടിയിരുന്നു. നേരെ ഗ്ലൂ ആയിട്ട് എൻ്റെ മോനെ ഗ്രേനേഡ് അകത്ത് പോയി പോയിട്ടൊന്നും ഒന്നും പറ്റിയില്ല. നല്ല ഡാമേജ് കിട്ടിയും. 6 HP എൻ്റെ മോനെ സോണാച്ചി പണി തന്നു. നോക്കുന്ന സമയത്ത് എനിമീനെ നോക്കിയാൽ 0 kill വിത്ത് ബൂയാം. അടിപൊളിയും, ഒരു രക്ഷയില്ല. 0 kill അടിച്ചിട്ട് 0 killലേയും ബൂയ അടിക്കാൻ റേഞ്ച് വേണം മോനെ. എന്നാലും കൊച്ചാണെങ്കിൽ ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കാണ്ട് കിടുക്കാച്ചി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.